ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടി എസ് എലിയറ്റ് എഴുതിയ മർഡർ കത്തീഡ്രൽ എന്ന ഡ്രാമയാണ്. ഓക്കെ, നമ്മളതിനെ ഓദനെ പറ്റി നോക്കുകയാണെങ്കിൽ 1888 സെപ്റ്റംബർ 26 തോമസ് ടേൺസ് എലിയറ്റ് ജനിക്കുന്നത്. അതുപോലെ തന്നെ ഹീസ് എ പോയറ്റ്, എസ്സേസ് പബ്ലിഷർ, പ്ലേ റൈറ്റർ ആൻഡ് ലിറ്റററി ആൻഡ് സോഷ്യൽ ക്രിറ്റിക്. അദ്ദേഹം മിസൗറിയിലെ സെൻട്രൽ ലൂയിസിൽ വെച്ചിട്ടാണ് ജനിക്കുന്നത്. ശേഷം 1914 തൻ്റെ 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വരികയും അവിടെ സെറ്റിൽ ആവുകയും ചെയ്യുന്നു. പിന്നെ അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ മെജർ വർക്ക്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മേഡർ ഇൻ കത്തീഡ്രൽ എന്ന് പറഞ്ഞ ഈ ഡ്രാമ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന 1935 അദ്ദേഹം ഈ ഡ്രാമ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് തോമസ് ബെക്കറ്റ് എന്ന ആർച്ച് ബിഷപ്പിൻ്റെ അസാസിനേഷനാണ് കാണുന്നത്. അതായത് 1170 ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഹെൻറി സെക്കൻഡാണ്. സോ ഹെൻറി സെക്കൻഡും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പായ തോമസ് ബെക്കറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ കാണാം. സോ അതിനുശേഷം ഹെൻറി സെക്കൻഡിൻ്റെ ആജ്ഞ പ്രകാരം ആർച്ച് ബിഷപ്പായ തോമസ് ബെക്കറ്റിനെ കത്തീഡ്രലിൽ വെച്ചിട്ട് ചേർച്ചിലെ തിരുസന്നിധിയിൽ വെച്ചിട്ട് തന്നെ വധിക്കുന്നത് കാണാം. സോ ഇവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയാണ്. ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഫോഴ്സാണ് അവിടെ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അതായത് കിങ് എന്നൊരു ഫോഴ്സും അതിന് ഓപ്പോസിറ്റായിട്ട് പോപ്പ് എന്നൊരു ഫോഴ്സും. അവർ രണ്ട് പേരും ആണ് ആക്ച്വലി ഇംഗ്ലണ്ടിൽ ആരാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ ആർക്കാണ് പരമാധികാരം എന്നുള്ളൊരു എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് കിങ് ജനങ്ങളുടെ കാര്യം നോക്കുമ്പോൾ പോപ്പ് ചെയ്യുന്നത് മതപരമായിട്ടുള്ള ഒരു അധികാരമാണ് അവിടെ നേടുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ അധികാരം എന്ന് തന്നെ ചൊല്ലിയിട്ട് പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇംഗ്ലണ്ടിൽ നിലനിന്നു പോന്നിരുന്നു. സോ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ആർച്ച് ബിഷപ്പും കിങ്ങും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റുന്നു. ഈ മേഡർ ഇൻ കത്തീഡ്രൽ എന്ന് പറഞ്ഞ ഈ ഡ്രാമ പ്രധാനമായിട്ടും രണ്ട് പാർട്സ് ആയിട്ടാണ് ഉള്ളത്. അതിനിടയിൽ ഇന്റർലൂഡ് എന്ന് പറഞ്ഞൊരു പാർട്ട് കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് കോറസിലൂടെയാണ്. ഈ കോറസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് കോമൺ വിമൻ ഓഫ് കാൻറ്റർബറി. അവരെന്താ പറയുന്നത് വെച്ചാൽ ആർച്ച് ബിഷപ്പായ തോമസ് ബെക്കറ്റ് തിരിച്ചു വരുന്നു, അത് കാൻറ്റർബറിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല 7 ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ തോമസ് ബെക്കറ്റും അതുപോലെ തന്നെ കിങ് ഹെൻറിയും സെക്കൻഡും തമ്മിൽ ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ തോമസ് ബെക്കറ്റ് അവിടുത്തെ ആർച്ച് ബിഷപ്പൊക്കെ ആയതിന് ശേഷം അദ്ദേഹം റിലീജിയസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ തന്നെ കിങ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു. സോ കിങ്ങിന് തോന്നി തന്നെ ധിക്കരിക്കുകയാണ് ഇത് എന്ന് തോന്നുന്നു. അതല്ല, കുറച്ച് കർശനമായ നിലപാടുകളൊക്കെ തോമസ് ബെക്കറ്റ് അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൻറി സെക്കൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ തോമസ് ബെക്കറ്റിനെ ഫ്രാൻസിലേക്ക് 7 എന്ന രീതിയിൽ നാട് കടത്തുന്നതായിട്ട് കാണാം. സോ അതിനുശേഷം ഉള്ള തോമസ് ബെക്കറ്റിൻ്റെ റിട്ടേണിലൂടെയാണ് ഈ ഡ്രാമ ഇവിടെ ബിഗിൻ ചെയ്യുന്നത്. അവരെല്ലാവരും തോമസ് ബെക്കറ്റിൻ്റെ വരവ് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ തോമസ് ബെക്കറ്റിന് ശേഷം അവിടെ രാജാവിൻ്റെ മാത്രം ഭരണമായിരുന്നു. അതായത് വേറെ റിലീജിയനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു തോമസ് ബെക്കറ്റിന് ശേഷം. അതായത് രാജാവിനെതിരായിട്ട് ചോദ്യം ചെയ്യാൻ പോലും ആരുണ്ടായിരുന്നില്ല. സോ തോമസ് ബെക്കറ്റിൻ്റെ വരവെല്ലാവരും ആഗ്രഹിച്ചു എങ്കിൽ കൂടി അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്തല്ലേ, അങ്ങനെ ഒരു ആശങ്കയും ഇവിടെ പ്രകടമാണ്. അതായത് ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അഥവാ തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം സീനിലേക്ക് 3 പുരോഹിതന്മാർ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ആർച്ച് ബിഷപ്പിനെ മുന്നേ സേവിച്ചിരുന്ന 3 അവർ അവരങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരാൾ പറയുന്നത് ബെക്കറ്റ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ള കാര്യം അറിയിക്കുന്നു. എന്നാൽ ആ റിട്ടേൺ, അത് ബെക്കറ്റിൻ്റെ ഈ റിട്ടേൺ വിൽ ലീഡ്സ് ടു ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ റിട്ടേൺ കാരണമാവില്ലേ എന്നൊരു ആശങ്ക അവിടെ പ്രകടമാണ്. ഇൻ ദ സെയിം ടൈം അവർ ബെക്കറ്റിൻ്റെ ആ തിരിച്ചു വരവ് വെൽക്കം ചെയ്യുന്നതായിട്ടും കാണാം. അതിനുശേഷം നമ്മൾ കാണുന്നത് ബെക്കറ്റിൻ്റെ വരവാണ്, ബെക്കറ്റ് അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണാം. പിന്നെ നമ്മൾ ടെംപ്റ്റേഴ്സ് എന്ന രീതിയിലും 4 കാണുന്നുണ്ട്. അവിടെ അവരെന്താ പറയുന്നത് വെച്ചാൽ ബെക്കറ്റിനോട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ആപത്താണെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് കിങ് നിങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിന് വരെ അത് കാരണമായേക്കാം എന്നും പറയുന്നു. എന്നാൽ ബെക്കറ്റ് ഇതൊന്നും ചെവികൊള്ളുന്നില്ല. ബെക്കറ്റ് പറയുന്നത് ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആജ്ഞ പോലെ എല്ലാം സംഭവിക്കട്ടെ എന്നാണ് ബെക്കറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം മാട്രിഡം എന്ന് പറയുന്നത് കാണാം. മാട്രിഡമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അത് മാട്രിഡം മീൻസ് ഒരു ആത്മത്യാഗം എന്നുള്ള രക്തസാക്ഷിത്വം എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റും. അതായത് ആ രീതി ആ നിലയിലേക്ക് എത്താനാണ്
അതായത് അങ്ങനെ ഒരു നിലയിലേക്കാണ് ദൈവം എന്നെ നയിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ പോലും താൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ കാണുന്ന ഭാഗമാണ് ഇന്റർലൂഡ് എന്ന ഭാഗം. ഇന്റർലൂഡിൽ തോമസ് ബെക്കറ്റ് തൻ്റെ ഓഡിയൻസിനോട് സംസാരിക്കുന്നതായിട്ട് കാണാം. അതിൽ അദ്ദേഹം മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിൻ്റ്ഹുഡിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സന്യാസ പുരോഹിതത്വത്തിനെ പറ്റി പറയുന്നു, അതിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ അതെത്ര ഡിവൈനാണ്, അത് എങ്ങനെ നേടിയെടുക്കാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മറ്റിടത്തിനെ കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആത്മത്യാഗത്തിനെ കുറിച്ചാണ് അദ്ദേഹം അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മറ്റിടം എന്ന കാര്യം അല്ലെങ്കിൽ ഒരു ആത്മത്യാഗം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല, അത് ദൈവം നിശ്ചയിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ദൈവമാണ് നമ്മളെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നതെന്നും അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്ലാനാണ്, നമ്മളത് ജസ്റ്റ് നിന്ന് കൊടുക്കും മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ക്രൈസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അത് ജീസസ് ക്രൈസ്റ്റ് ഒരുപാട് ത്യാഗങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളത്. എന്നാൽ ഇൻ ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ പിന്മുറക്കായ നമ്മളെപ്പോലുള്ള പ്രീസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരിക്കലും അദ്ദേഹം ചെയ്ത അത്ര ത്യാഗങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മറ്റിടം എന്ന് പറഞ്ഞൊരു കാര്യം അത് അത്രയും ഹൈ ലെവലുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ സ്പിരിറ്റിനെ ഗോഡിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരികളിൽ നിന്നും ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ഇനി നമ്മൾ കാണാൻ സാധ്യതയില്ല, അതായത് തൻ്റെ മരണം അടുത്തു എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി എന്നുള്ള കാര്യം ആ ലൈൻസിൽ നിന്നും പ്രകടമാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്ലേയിൽ കാണുന്നത് ഫോർ നൈറ്റ്സ്. നൈറ്റ്സ് എന്ന് വെച്ചാൽ നാല് സോൾജിയേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. അത് ആക്ച്വലി ഹെൻറി സെക്കൻഡിൻ്റെ ആജ്ഞ പ്രകാരമാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ചേർച്ചിൽ വെച്ചിട്ട് ബക്കനെ കാണുന്നുണ്ട്. ബക്കനെ കണ്ടിട്ട് നിങ്ങളൊരു ട്രെയ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു രാജദ്രോഹിയാണെന്നും നിങ്ങൾ ഹെൻറി സെക്കൻഡിനെ പറ്റിയുള്ള കുറ്റങ്ങൾ പോപ്പിനോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും പറഞ്ഞു നടക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ഹെൻറി സെക്കൻഡ് നിങ്ങളെ ഒരു ചാൻസലറാക്കി, ഇംഗ്ലണ്ടിൻ്റെ ഒരു ചാൻസലർ എന്നുള്ള പദവി നിങ്ങൾക്ക് നൽകി. അതുമാത്രമല്ല അത് അദ്ദേഹം തന്നെയാണ് നിങ്ങളെ ഒരു ആർച്ച് ബിഷപ്പ് ആക്കിയതെന്നും പറയുന്നു. അതെ, നിങ്ങളെ സ്വന്തം സുഹൃത്തായി കണ്ടിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തത്. എന്നാൽ നിങ്ങൾ ഇത് രണ്ടും അത് ആക്സെപ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് ചാൻസലർ എന്ന് പറഞ്ഞ പദവി നിങ്ങൾ ഒഴിവാക്കി. അതുമാത്രമല്ല പിന്നീട് നിങ്ങൾ രാജാവിൻ്റെ വാക്കുകളൊക്കെ അബാൻഡൻ ചെയ്യുകയും അത് കേൾക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കിങ്ങിൻ്റെ മുമ്പിലേക്ക് വരണം എന്ന രീതിയിൽ അവർ തോമസ് ബെക്കറ്റിനോട് പറയുന്നുണ്ട്. എന്നാൽ തോമസ് ബെക്കറ്റ് ആവട്ടെ അതിന് താൻ തയ്യാറല്ല എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ മറുപടി ആ നൈറ്റ്സിന് ആർക്കും ഇഷ്ടമായില്ല. സോ നൈറ്റ്സ് ബക്കറ്റിനെ അറ്റാക്ക് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ആ ചേർച്ചിലെ മറ്റ് പ്രീസ്റ്റ് അങ്ങോട്ട് ഓടി വരികയും, അതായത് മറ്റുള്ള പുരോഹിതന്മാർ അങ്ങോട്ട് ഓടി വരികയും അത് തടയുകയും ചെയ്യുന്നു കാണാം. സോ അതുകൊണ്ട് തന്നെ നൈറ്റ്സ് അവിടുന്ന് തിരിച്ചു പോകുന്നു. മാത്രമല്ല ഞങ്ങൾ തിരിച്ചു വരുന്നു പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. സോ ഇപ്പോൾ അവിടെയുള്ള മറ്റ് പ്രീസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് മനസ്സിലായി ഉടൻ തന്നെ ആ നൈറ്റ്സുകളൊക്കെ തിരിച്ചു വരുമെന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ ബെക്കനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും വേറെ എവിടേക്കെങ്കിലും മാറി നിൽക്കൂ എന്ന് പറയുന്നു. എന്നാൽ ബെക്കറ്റ് ആവട്ടെ ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതായത് താനൊരു പ്രീസ്റ്റ് ആണ് എന്നും അതുമാത്രമല്ല പ്രീസ്റ്റ് ഒരിക്കലും ഇത്തരം ഇത് കണ്ട് ഭയന്ന് ഓടുന്നവനല്ല എന്നും പറയുന്നു. ഓക്കെ, ഇതിനുശേഷം ആ നൈറ്റ്സ് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ മറ്റുള്ള പുരോഹിതന്മാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചേർച്ചിൻ്റെ വാതില് ഫ്രണ്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നു. എന്നാൽ ബെക്കറ്റ് പറയുന്ന ഒരിക്കലും ഡോറ് ക്ലോസ് ചെയ്യരുത് എന്നാണ്, കാരണം ഇതൊരു ചേർച്ച് ആണ് എന്നും അതല്ല ഈ ചേർച്ചിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. സോ അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയുടെ വരവിനെ നിങ്ങൾ തടയുകയാണെങ്കിൽ അത് പാപമാണെന്ന് പറയുന്നുണ്ട്. അതായത് ദൈവസന്നിധിയിലേക്ക് വരുന്ന ആരെയും നമ്മൾ തടയാൻ പാടില്ല, കാരണം നമ്മൾ പ്രീസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ പുരോഹിതന്മാരാണ്. സോ അതുകൊണ്ട് തന്നെ വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ബെക്കറ്റ് അവരോട് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വാതിൽ ബക്കറ്റ് പറഞ്ഞുകൊണ്ട് മാത്രം തുറന്നു കൊടുക്കുന്നു. എന്നാൽ വാതിൽ തുറന്ന ഉടനെ നമ്മൾ കാണുന്നത് ആ നേരത്തെ കണ്ട നൈറ്റ്സ് എല്ലാം ചേർച്ചിനകത്തേക്ക് കടക്കുകയും അതുപോലെ തന്നെ അവരുടെ വാളുകൊണ്ട് ആ ചേർച്ചിനകത്ത് വെച്ചിട്ട് തന്നെ തോമസ് ബക്കറ്റിനെ കൊല ചെയ്യുന്നതാണ്. ഓക്കെ, തോമസ് ബക്കറ്റിൻ്റെ ഡെത്തോട് കൂടിയിട്ട് നമ്മൾ പിന്നെ കേൾക്കുന്നത് കോറസിൻ്റെ സൗണ്ടാണ്. അതായത് ഒരു പെയിൻഫുൾ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ആവുന്നു. അതുപോലെ തന്നെ പിന്നീട് പ്രീസ്റ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. അവരെന്താ പറയുന്നത് വെച്ചാൽ ഈ തോമസ് ബെക്കറ്റിൻ്റെ ഈ മരണം എന്ന് പറയുന്നത് ഒരു ഫേറ്റിൻ്റെ അല്ലെ വിധിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല ഇതുമൂലം അല്ലെങ്കിൽ ഈ അസാസിനേഷൻ മൂലം ഈ ചേർച്ച് കൂടുതൽ സ്ട്രോങ്ങറായി മാറും എന്ന് പറയുന്നുണ്ട്.
അതിനുശേഷം ആ നാല് നൈറ്റ്സും മുന്നോട്ട് വന്നിട്ട് അല്ലെ എന്നിട്ട് ഓഡിയൻസിനെ അഭിമുഖീകരിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊല ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ റീസൺ എന്താണ് എന്ന് അവിടെ വെളിപ്പെടുന്ന കാണാം. അത് ഓരോരാളായിട്ട് മുന്നോട്ട് വന്നിട്ടാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്തത് എന്ന് പറയുന്നു. രണ്ടാമത്തെ ആൾ പറയുന്നത് തോമസ് ബെക്കറ്റ് കിങ്ങിനെ ഡിസൊബേ ചെയ്തു, സോ അതായത് കിങ്ങിൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു അസാസിനേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത് എന്ന് പറയുന്നു. മറ്റൊരു നൈറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡെത്ത് അദ്ദേഹം തന്നെ വരുത്തി വരച്ചതാണെന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒളിച്ചോടാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിനൊന്നും തയ്യാറാവാതെ ഒരു മറ്റേറുന്ന രീതിയിൽ തൻ്റെ മരണത്തെ അദ്ദേഹം സ്വയം നേരിടുകയായിരുന്നു ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവരെല്ലാം കൂടി അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് അല്ലെ മറ്റുള്ള ജനങ്ങളോടെല്ലാം എല്ലാമായിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന രീതിയിൽ അവരോടൊക്കെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഓക്കെ, ഫൈനലി പ്ലേ എൻഡ് ചെയ്യുന്നത് ഈ കോറസ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് പ്ലേ ഇവിടെ എൻഡ് ചെയ്യുന്നത്. അതായത് അവർക്കൊക്കെ മാപ്പ് നൽകണമെന്നും അതുപോലെ തന്നെ അവരുടെ മേലിൽ മേഴ്സി അതായത് കരുണ ചൊരിയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. So that's all about it, and see you in the chapter. Bye.